ഇതെങ്ങനത്തെ ഇതൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നൊരു മനസ്സിലാക്കാൻ ഇല്ലാത്തൊരു ഇങ്ങനെ ഓരോന്നും പറഞ്ഞു. അതുപോലെ എനിക്കും ഉണ്ട് ഗൈസ് ഒരു സാധനം. ദാ വിശാഖിന്റെ അച്ഛൻ വാങ്ങിത്തന്ന കമ്മലാണ് ഇത്. എന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് എന്റെ ലൈൻ മാനേജർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗിൽ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ഡ്രസ്സിംഗ് ടേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വേഫെയർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അത് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് അത് ഓർഗനൈസ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ അത് അൺബോക്സ് ചെയ്തത് 2-3 ദിവസം മുന്നേ ആയിരുന്നു. അത് ആ ഒരു അൺബോക്സിങ് വീഡിയോയും അത് ഫിക്സ് ചെയ്യുന്ന വീഡിയോയും ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പോൾ ഉള്ള നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ പല പല സ്ഥലങ്ങളിലായിട്ട് ഇതാ കണ്ടത്. ഇത് ബെഡ്റൂമിൽ താഴെ നമ്മുടെ സൈഡ് ടേബിളൊക്കെ ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കുറേ ബാഗിലൊക്കെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്തിട്ട് ഡ്രസ്സിംഗ് ടേബിളിൽ ഓർഗനൈസ് ചെയ്യുന്നതും ഉണ്ടാവും. പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഒന്ന് അലങ്കരിച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്ന അത്രയും കാര്യങ്ങളുണ്ടാവും ഇന്നത്തെ വ്ളോഗിൽ. സോ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് എൻജോയ് ദിസ് വ്ളോഗ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിള് നമ്മൾ അൺബോക്സ് ചെയ്ത് ഫിക്സ് ചെയ്യുന്ന വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. ഞാനിത് എല്ലാം പല പല ദിവസങ്ങളിൽ എടുക്കുന്ന വീഡിയോസ് ആണ്. കാരണം അന്ന് ഫിക്സ് ചെയ്യുന്ന ദിവസം നമുക്ക് അങ്ങനെ ഭയങ്കര കൃത്യമായിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഫിക്സിംഗ് തന്നെ കുറേ സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓർഗനൈസിങ് എല്ലാം കൂടി നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഫിക്സ് ചെയ്യുന്ന ദിവസത്തെ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ച് വരാം. അത് കുറച്ച് ടഫാണ്, കുറേ ഉണ്ട്, രണ്ട് ബോക്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരു ഇടനാഴി പോലത്തെ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ ഫിക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ അൺബോക്സ് ചെയ്തിട്ട് ഓരോരോ പാർട്സ് ആയിട്ട് ഞാനിങ്ങനെ ആ ഒരു ഏരിയയിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഒരു 19 സ്റ്റെപ്പുള്ളൊരു ബുക്ക്ലെറ്റ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ഫിക്സിംഗ് വളരെ ഈസി ആയിരുന്നു കേട്ടോ. സിമിലർ കൈൻഡ് ഓഫ് ഫിക്സിംഗ് ആയിരുന്നു, അതുകൊണ്ട് വലിയ മെനക്കേടില്ലായിരുന്നു കേട്ടോ. കുറേ ഡ്രോയേഴ്സും ഒക്കെ തന്നെയാണ്, അപ്പോൾ സെയിം കൈൻഡ് ഓഫ് ഫിക്സിംഗ് ആണ്. പക്ഷേ കുറേ എണ്ണങ്ങളുണ്ട്, പക്ഷേ എന്നാലും സെയിം ആണ്, എങ്ങനെ നമ്മൾ ചെയ്യുന്ന രീതി സെയിം ആണ്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ഓരോ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോ ആദ്യം ഡ്രോയേഴ്സൊക്കെ റെഡിയാക്കി അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഹാഫ് വേ ഡൺ ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റൂളും വരുന്നുണ്ട്. ആ സ്റ്റൂളും ഫിക്സ് ചെയ്യാനുണ്ടായിരുന്നു. അത് വളരെ ഈസി ആയിരുന്നു കേട്ടോ. അത് ജസ്റ്റ് സീറ്റ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. പിന്നെ അതിൻ്റെ സ്റ്റൂളിൻ്റെ ആ കാലും ലെഗും പിടിപ്പിക്കണമായിരുന്നു. അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള സാധനമാണ്. കുറേ എണ്ണം ഉണ്ടെങ്കിലും ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ ഫോർ സം റീസൺ ഞാൻ ഈ ഒരു ജേണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ എനിക്ക് അത് വിശാഖനത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇപ്പം ശീലമായി, മേ ബി അതുകൊണ്ടിട്ടും കൂടെ ആയിരിക്കും. നമ്മുടെ ഡ്രീം പോലെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അത് അവസാനം നമ്മൾ തന്നെ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ കാണുമ്പോഴത്തെ സന്തോഷമാണ് നിങ്ങൾ മുമ്പേ കണ്ടത് കേട്ടോ. ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ. ഏതാണ്ട് ഒരു 6 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഞാൻ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി അത് കിട്ടേണ്ട ഒരു സന്തോഷമാണ്. നിങ്ങൾ മുന്നേ കണ്ട പാട്ടും കൂത്തും ബഹളങ്ങളും ഒക്കെ കേട്ടോ. സോ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ ഇപ്പം ഫുള്ളി ഫിക്സ്ഡ് ആയിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു കോർണറിലാണ് നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, കണ്ടോ. അവിടെ ഒരു സ്റ്റൂളും വരുന്നുണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ സ്റ്റൂളും വരുന്നുണ്ട്. സ്റ്റൂളിങ്ങനെ അകത്ത് നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ സീറ്റ് എടുത്ത് മാറ്റിയിട്ട് അതിനകത്തും സ്റ്റോറേജ് ഉള്ളതാണ്. നമ്മൾ കുറേ നേരമായിട്ട് ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണം. ഒന്നുകിൽ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കും. എന്തായാലും ഞാൻ ആ വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക്
ചേട്ടൻ ബൈ ബൈ പറയാം. അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് ബൈ ബൈ. ഇനി അവിടെ ക്ലീൻ ആക്കാനുണ്ട് കുറെ സാധനം. അഭിഷേക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എനിക്കിനി ബാക്കി ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാം. ഇന്നത്തെ സൺഡേ നമ്മുടെ ഈ ഒരു സംഭവം കൊണ്ടുപോയി. ഒരുപാട് ടൈം ഒന്നും എടുത്തില്ല കേട്ടോ, ഓക്കെ ആയിരുന്നു. അപ്പൊ എന്താ, ഇതാണ് നമ്മുടെ വർക്കിംഗ്, വർക്ക് മാത്രമേ ഉള്ളൂ എപ്പോഴും മനസ്സിൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ട്. അപ്പൊ അതെല്ലാം കംപ്ലീറ്റ് ഫിക്സ് ആയിട്ടുണ്ട്. ഞാൻ എന്താ, ലൈറ്റൊക്കെ ഞാൻ പറഞ്ഞില്ലേ ചേഞ്ച് ആക്കാൻ പറ്റും. വാം ആക്കാം, പിന്നെ വാമും പിന്നെ ബ്രൈറ്റും, രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. അപ്പൊ എന്താ നിലക്കിടല സംഭവമാണ്. അപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഉണ്ട്, കുറച്ച് ചോറിരിപ്പുണ്ട്. ചോറ് മാത്രമേ ഉള്ളൂ, വേറെ കറികളൊന്നുമില്ല. ചോറും തൈരും അച്ചാറും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട പുറത്തു പോകാം, കാരണം രാവിലെ തൊട്ട് നമ്മളിങ്ങനെ ഓരോ പണികളിലായിരുന്നു. അപ്പം നാളെ തൊട്ടിനി നമ്മുടെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യും. നമുക്ക് വേറെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഇനിയൊരു ഒരു ലെഷർ ടൈം കിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്കിവിടെ ഇങ്ങനെ ഫിക്സിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ വീക്കെൻഡും ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്നതും ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പുകൾ പോകുന്നതും. ചില ആൾക്കാരൊക്കെ പറയുമോ, എപ്പോഴും ട്രിപ്പാണല്ലോ, എപ്പോഴും അടിച്ചുപൊളിയാണല്ലോ, എപ്പോഴും പുറത്ത് നല്ല ഫുഡ്. പക്ഷേ നമ്മളിങ്ങനെ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇത് മാത്രമുള്ള ഒരു എൻ്റർടൈൻമെൻ്റ്, അല്ലെങ്കിൽ വർക്ക്, ജോലി, ജോലി വീട്, ജോലി വീട്, അത് മാത്രമേ കാണുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ പുറത്ത് താമസിക്കുന്നവർ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടത്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്നതും വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് വേറെ ഇവിടെ ആരും ഇല്ല. ഇപ്പം നാട്ടിലിപ്പോൾ ആരും അങ്ങനെ സ്വന്തം വീട്ടിലിങ്ങനെ അടച്ചുകൂടി ഇരിക്കുന്നില്ലല്ലോ. അവർക്കെന്തെങ്കിലുമൊക്കെ റിലേറ്റീവ്സിൻ്റെ അടുക്കൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് കാണും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പുറത്ത് ഇടയ്ക്കിടയ്ക്ക് പോകും, അല്ലെ അവർ തമ്മിൽ കാണും. അപ്പോൾ അവർക്കൊരു ഒരു ഇതുണ്ടല്ലേ, ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നാല് പേരെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് വേറെ ആരും ഇല്ല. ഒന്നെങ്കിൽ ഫ്രണ്ട്സ് വരണം, അല്ലെങ്കിൽ നമ്മളിവിടെ നമ്മൾ പുറത്ത് നമ്മളായിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു മനസ്സിലാക്കും, ഇല്ലാത്തൊരു ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ ഞാൻ കൺസേൺഡ് അല്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പം എന്തായാലും ഞങ്ങളിനിയും പുറത്ത് പോയിട്ട് ഇനി ഫുഡ്, ഇവിടെ ഒരു ഇന്ത്യൻ ബുഫേ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറേ ഇങ്ങനെ സ്നാക്സൊക്കെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ അവിടെ കുറേ ഇങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കിട്ടും, വെജ് നമ്മുടെ ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം എൻ്റെ ഡ്രസ്സിങ് ടേബിളിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സോറി, ഈ മെഷീൻസൊക്കെ ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ, അതിനി മാറ്റണം. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നല്ല അടിപൊളി ഒരുപാട് ഡ്രോയേഴ്സും കുറേ ഡ്രോയറും പിന്നെ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഒത്തിരി നമുക്കിങ്ങനെ സേവ് ചെയ്ത് വെക്കാം. പിന്നെ അതാ ഇവിടെയുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു സംഭവമാണ്, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു സംഭവം. ആൻഡ് ഇതിൻ്റെ കളറും വന്നിട്ട് സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ചെയർ ഉണ്ട്, ഞാൻ എന്താ അതിലാണ് ഇരിക്കുന്നത്, കണ്ടോ, ഈ ഒരു ചെയറിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. ഈ വീഡിയോയിൻ്റെ കൂടെ തന്നെ ഞാൻ ചിലപ്പം ഇതിൽ ഇതൊന്ന് ജസ്റ്റ് ഈ നമ്മുടെ ഡ്രസ്സിങ് ടേബിളിനെ ആക്സസറൈസ് ചെയ്യുന്ന വീഡിയോസും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുമായിരിക്കും. എൻ്റെ ഇപ്പോൾ ഉള്ള എൻ്റെ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. അത് നാളെ വല്ലതും ടൈം കണ്ടെത്തി ചെയ്യണം. പിന്നെ കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇതിനകത്ത് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ കൂടെ തന്നെ വേറൊരു ദിവസം എടുക്കുന്നതായിരിക്കും, പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇപ്പം തൽക്കാലം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. എന്നിട്ട് നമുക്ക് ആ വീഡിയോസ് ഞാൻ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ഞാൻ എൻഡ് ചെയ്യായിരിക്കും. നോക്കാം, നമുക്ക് എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാം. വിശാഖ കുളിക്കുകയാണ് കേട്ടോ, അതിൻ്റെ ഒച്ചയാണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഡ്രസ്സിങ് ടേബിൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പം ഓക്കെ, അങ്ങനെ നമ്മുടെ ബൊഫേ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്തു, പിന്നെ മെയിൻ കോഴ്സ് ഓർഡർ ചെയ്തു, പിന്നെ ലാസ്റ്റ് നമ്മൾ നിർത്താം എന്ന് വിചാരിച്ചപ്പം വിശാഖിന് ഒരു മസാല ദോശയും കൂടെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ രണ്ടുപേരുടെ ഒരു മസാല ദോശ വാങ്ങിച്ച് ഷെയർ ചെയ്തു. ഭയങ്കര വലിയ മസാല ദോശയല്ല, മിനി മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്കും അവിടെ ഭയങ്കര തിരക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് അന്നത്തെ ദിവസം കിടന്നുറങ്ങി. ഇതിപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു, വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ ഇത് ഓർഗനൈസ് ചെയ്യാനായിട്ട് വന്നത്. ഇവിടെ ഇതെല്ലാം ചെയ്യാൻ നമ്മൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തി 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 പെയ്യാണ് ഓരോ കാര്യങ്ങൾ, ഓരോ കുഞ്ഞു കുഞ്ഞു അപ്ഗ്രേഡ്സ് നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്നത്. അതൊക്കെ മാക്സിമം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് സേവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, ജസ്റ്റ് ഫോർ ഫ്യൂച്ചർ മെമ്മറി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ, നമ്മുടെ ആദ്യം ഈ ഒരു സൈഡ് ടേബിൾ നമുക്ക് ഫുള്ള് നമുക്കിത് അവിടെ വെച്ചിരിക്കുന്ന, അതിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ കൊണ്ടുവന്ന് ചെറുതായിട്ട് നമുക്കെല്ലാം
ഓർഗനൈസ് ചെയ്യാം. ദാ ഇതാണ് കുറച്ച് നാളായിട്ട് ഇങ്ങനെ അലമ്പായിട്ട് കിടന്ന എൻ്റെ ഒരു സാധനങ്ങളാണ് കേട്ടോ, എൻ്റെയും വിശാഖിൻ്റെ ഞങ്ങളുടെ രണ്ടുപേരുടെയും സാധനങ്ങളാണ്. ഭയങ്കര വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ഒരാളല്ല കേട്ടോ ഞാൻ, ചെറിയ ചെറിയ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉള്ളത്. അതെല്ലാം നമുക്ക് ഇന്ന് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിൽ നമുക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പം തൽക്കാലം ഞാൻ ഈ സാധനങ്ങളെല്ലാം ഈ പെട്ടിക്കകത്തോട്ട് ഇട്ടിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിലോട്ട് പോട്ടെ കേട്ടോ. സേഫ്റ്റി പിൻ ഭയങ്കര മൂല്യം അമൂല്യമായിട്ടുള്ള ഒരു വസ്തുവാണ് കേട്ടോ, കാരണം ഞാൻ വല്ലപ്പോഴുമാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആവശ്യമുള്ള സമയത്ത് നോക്കുമ്പോൾ കിട്ടത്തില്ല ഈ ഒരു സാധനം. ആകെ എനിക്ക് കുറച്ചെണ്ണേ ഉള്ളൂ. അപ്പം ഇത് ഭയങ്കര മൂല്യമായിട്ടുള്ള സാധനമാണ്. നാട്ടിൽ ഇതിന് പുല്ല് വിലയായിരിക്കും, പക്ഷെ യു കെയിൽ ഇതിന് ഭയങ്കര വില കേട്ടോ. അപ്പൊ ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിൽ തട്ടി കയറ്റണം. എവിടുന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഞാൻ. പെർഫ്യൂം ഒക്കെ ഇതിനകത്തിൽ വെച്ചാൽ നല്ല രസമായിരിക്കും എന്ന് എനിക്കിങ്ങനെ തോന്നുന്നു. അപ്പൊ ഇതിനകത്തിൽ വെക്കാം പെർഫ്യൂം. ഇത് നമ്മുടെ ടെമൂൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ ഇയർ റിംഗ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ഇതിനകത്തിൽ ഞാൻ തൽക്കാലം സ്റ്റഡൊക്കെ, ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റഡൊക്കെ ഇടാൻ പറ്റിയതാണെന്ന്. അപ്പൊ ഞാൻ ഇതിൽ സ്റ്റഡ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ഇതിൽ കൊള്ളുന്ന അത്രയും സ്റ്റഡൊന്നും എനിക്കില്ല, പക്ഷെ എന്നാലും കൊള്ളുന്ന അത്ര ഇതിനകത്തിൽ ഇടാം. പിന്നെ ബാക്കിയുള്ള സ്പേസിൽ നമുക്ക് റിംഗ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കങ്ങനെ ഭയങ്കര വലിയ ജ്വല്ലറിയും കാര്യങ്ങളൊന്നും ഇല്ല. ഈ കമ്മല് കണ്ടോ, ഈ കമ്മല് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഒരു പെയറിൽ ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ നമ്മുടെ കാതിൽ തൂക്കുന്ന കമ്മലാണ്. ഇതിൻ്റെ ഒരു പെയറിന് ആ കാതിൽ തൂക്കുന്ന സാധനമില്ല. അത് എവിടെ പോയി എന്ന് ചോദിക്കൂ ഗൈസ് നിങ്ങൾ. അത് ആക്ച്വലി പണ്ട് നമ്മൾ രണ്ടു വർഷം മുന്നേ ഓണത്തിന് നമ്മള് വീട്ടില് നമ്മൾ പണ്ട് താമസിച്ചിരുന്ന ഫ്ലാറ്റില് അത് ലോക്ക് നമ്മളിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ലോക്കാവും. നമുക്ക് പിന്നെ താക്കോൽ ഉണ്ടെങ്കിൽ തുറക്കാൻ പറ്റില്ല. അപ്പൊ താക്കോൽ ഞാൻ അകത്ത് വെച്ചിട്ട് പുറത്ത് വന്നിട്ട് ഡോർ അങ്ങ് ലോക്ക് ചെയ്തിട്ട് നമ്മള് ആകെ കൂടി ഞാനും വിശാഖം പുറത്ത് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊരു ഉത്രാടത്തിന്റെ അന്നായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് നമ്മള് വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയല്ലൊക്കെ സ്ലൈഡ് ഇട്ടൊക്കെ തുറക്കുന്നൊക്കെ ഇങ്ങനെ ടി വിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ വല്ലതും വർക്കൗട്ട് ആവുമെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ എന്റെ കമ്മൽ ഒടിച്ചു ഗൈസ്. എന്റെ ഞങ്ങൾക്ക് അകത്ത് കയറാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു ത്യാഗം ചെയ്തു. ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ, ഞാൻ തന്നെയാണ് താക്കോൽ അകത്ത് വെച്ചിട്ട് പുറത്തു വന്നത്. അതീ പിന്നെ ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അന്ന് ഞാൻ പൊട്ടിച്ചെടുത്തതാണ്. അപ്പൊ ഈ ഒരു കമ്മലിന് ഈ ഒരു സാധനം ഇല്ല. ഇങ്ങനെ ഇടുന്ന ഇങ്ങനെ ഇങ്ങനെ ഇടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഹുക്ക് ഉണ്ടല്ലോ, അതില്ല. അപ്പൊ അതിന്റെ റീസൺ അതാണ്. ഓരോ സാധനങ്ങൾക്ക് പിന്നിലും ഓരോ കഥയുണ്ട്. അപ്പൊ ഇത് ഞാൻ സേവ് ചെയ്ത് വെക്കുകയാണ്. ഇതൊരു സ്മാരകമായിട്ട് ഞാൻ സേവ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ, കാര്യമില്ല. ഇത് കണ്ടോ, ഈ ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് എൻ്റെ ഞാനിപ്പം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ ലൈൻ മാനേജർ ഗിഫ്റ്റ് ചെയ്തതാണ്. ലൈൻ മാനേജർ അല്ല, നമ്മുടെ ആ ഒരു ഹോൾ ടീം നമുക്ക് ബർത്ത്ഡേ കാർഡ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്കൊരു ഗിഫ്റ്റും സെൻഡ് ചെയ്യും. അപ്പം ഇത് എന്റെ ലൈൻ മാനേജർ എനിക്ക് തന്ന ഗിഫ്റ്റാണ്. ഇതിന്റെ കൂടെ വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു, ഒരു ഇതാണെന്ന് തോന്നുന്നു. ആ അതെ, ഇത് ഈ ഒരു ഒരു ചെറിയൊരു നെക്ലേസ് അല്ല, ചെറിയൊരു ചെയിൻ ഉണ്ടായിരുന്നു. എന്റെ ലെറ്ററും ഉണ്ട്, ആര്യ എന്നുള്ള എന്റെ എയും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എനിക്ക് എന്റെ ലൈൻ മാനേജർ ഐ മീൻ എന്റെ ടീം ഗിഫ്റ്റ് ചെയ്തതാണ്. ഈ മാല ഞാൻ ഒന്ന് രണ്ട് തവണ ആക്കി ഇട്ടിട്ടുണ്ട്. ചെയിൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ സേവ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ എന്റെ പിന്നെ ഉള്ള ബർത്ത്ഡേക്കൊക്കെ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ കാർഡ് തരുമായിരുന്നു കേട്ടോ, ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കാർഡ് തരുമായിരുന്നു. അപ്പം ഇനിയിപ്പം അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും, ഗിഫ്റ്റ് കാർഡുകൾ എനിക്ക് കിട്ടുള്ളായിരിക്കും. പക്ഷെ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്ന ഒരു ഒരു പ്രത്യേകതയല്ലേ. ഇങ്ങനെ എനിക്ക് ആ ഒരു മൊമെന്റ് വരെ ഓർക്കുന്നുണ്ട്, എനിക്ക് തരുന്നതും ഒക്കെ എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്. ഗിഫ്റ്റ് കാർഡ് ഒക്കെ നല്ലതാണ്, പക്ഷെ എന്നാലും ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ. അപ്പം അത് നമുക്കൊരു സ്പെഷ്യൽ അല്ലേ. അത് കാരണം അങ്ങനെ ഇനിയിപ്പോ എനിക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടത്തില്ലായിരിക്കും. ഐ മീൻ ഗിഫ്റ്റായിട്ട് എനിക്ക് ഇനി പുള്ളിക്കാരത്തിൽ തരത്തില്ലായിരിക്കും. അതുകൊണ്ടിട്ടാണ് ഗിഫ്റ്റ് കാർഡ് എനിക്ക് തരുള്ളൂ. ഓ, ഇത് ആക്ച്വലി കളഞ്ഞു പോയൊരു സ്റ്റഡായിരുന്നു കേട്ടോ, ഇപ്പൊ എനിക്ക് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ പേരില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഈ വേസ്റ്റിന്റെ കവറിനകത്തിലിടും, കുറച്ച് കഴിയുമ്പോ ആ പേര് കിട്ടും. മറ്റില്ല സി ഡി മുസല് ദിലീപിന്റെ ഷൂ കളഞ്ഞു പോകുന്ന പോലെയാണ്. ഇതില് ഒരുവിധം രണ്ട് റൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വലിയ കമ്മലുകളാണ്, ജിമുക്ക പോലത്തെ കമ്മലുകളൊക്കെയാണ്. ഇത് ഞാൻ ഇടത്തേ ഇല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇപ്പം ചിലതൊക്കെ കാണുമ്പോൾ ഞാൻ എന്തിനാ ഇതൊക്കെ വാങ്ങിയെന്ന് കണ്ടോ.
ഇത്രയും വലിയ കമ്മലൊക്കെ ഞാൻ ഇടത്തില്ല, ഞാൻ ഇത് ഇട്ടിട്ടേ ഇല്ല. ഞങ്ങൾ ഗോവയിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ് ഇത്, ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഒറ്റ തവണ ഗോവയിൽ വെച്ചിട്ട് എന്തോ ഇട്ടിട്ടുണ്ട്, അല്ല ഞാൻ ഇട്ടിട്ടേ ഇല്ല ഈ കമ്മലൊന്നും. ഈ കമ്മലുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാല് പൊട്ടിപ്പോയി കേട്ടോ. ഒത്തിരി പണ്ട് ഞാനൊരു 10th പഠിക്കുമ്പം എനിക്ക് എൻ്റെ അമ്മ വാങ്ങി തന്ന കമ്മലാണ്. നല്ല കമ്മലായിരുന്നു, നല്ല കളറും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇത് കുറെ വർഷമായി, ഞാൻ 10th പഠിക്കുമ്പോഴാണ്, അപ്പൊ ഒത്തിരി വർഷമായി. അന്നേരം ഇതിന്റെ കല്ലൊക്കെ പോയിട്ടുണ്ട്, ഇത് പൊട്ടിയിട്ടുമുണ്ട്. പക്ഷെ എനിക്കിത് കളയാൻ പറ്റൂല, കാരണം ഇത് എനിക്ക് അമ്മ തന്ന കമ്മലാണ്. എനിക്ക് നല്ല ക്യൂട്ട് അല്ലേ. ഇത് ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട്, വിശാഖിന്റെ അച്ഛൻ വാങ്ങിത്തന്ന കമ്മലാണിത് കേട്ടോ. പിന്നെ കുറെ കമ്മലുകളുണ്ട്, ഇങ്ങനത്തെ കുറെ കമ്മലുകളുണ്ട്, ഇങ്ങനത്തെ കുറെ ഉണ്ട്. ഇതെല്ലാം എനിക്ക് വിശാഖിന്റെ അമ്മ തന്നതാണ്. വിശാഖിന്റെ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് കമ്മൽ ഇങ്ങനത്തെ സ്റ്റഡ് വാങ്ങിക്കും. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ അമ്മ ആദ്യം എനിക്ക് തന്നിട്ടാണ് അമ്മ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തന്ന കമ്മലുകളാണ് ഇതൊക്കെ. ഈ കമ്മലും എനിക്ക് എന്റെ അമ്മ വാങ്ങി തന്നെയാണ് പണ്ട്. ഇതൊക്കെ ഒത്തിരി പണ്ടാണ് കേട്ടോ, ഞാൻ 10th+2 ഒക്കെ പഠിക്കുന്ന സമയത്ത് വാങ്ങി തന്നതാണ് അമ്മ ഈ ഒരു കമ്മല്. അപ്പൊ ഇതൊന്നും ഞാൻ കളയില്ല, ഇതൊക്കെ ഇങ്ങനെ വർഷങ്ങളായിട്ടുള്ള കമ്മലാണ് ഇതൊക്കെ. എത്ര പഴക്കമുള്ളതാ, പഴയ ഡിസൈൻ ഒക്കെയാണ് ഇതൊക്കെ. പക്ഷെ എന്നാലും എനിക്കിതൊക്കെ ഭയങ്കര പുതിയതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ദാ ഈ കമ്മൽ എനിക്ക് വിശാഖിന്റെ അമ്മ തന്ന കമ്മലാണ്. നല്ല രസമില്ലേ, നല്ലൊരു ബ്ലാക്ക് മെറ്റൽ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ. കണ്ടോ, ഈ കമ്മൽ ഭയങ്കര സ്പെഷ്യൽ ആണ് എനിക്ക്. ഇതെനിക്ക് എന്റെ ചേച്ചി തന്നതാണ്. ചേച്ചി USA നിന്ന് ആദ്യമായിട്ട് വന്നപ്പം തന്ന കമ്മലാണിത്. അങ്ങനെ വിശാഖ് വന്ന് അലമ്പ് കാണിച്ചിട്ട് എനിക്ക് അന്ന് എൻ്റെ ഓർഗനൈസിങ് നടന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ അന്ന് രാത്രി കിടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വളകളൊക്കെ ഒന്ന് അലങ്കരിച്ച് വെക്കുകയാണ്. ഈ വളകൾക്കൊക്കെ എത്ര പഴക്കമുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇതാ ഈ വള കണ്ടില്ലേ, ഇതെനിക്ക് കേറത്ത് പോലും ഇല്ല. ഇത് പണ്ട് ഞാൻ 4th മറ്റോ പഠിക്കുമ്പം മുത്തശ്ശൻ എനിക്ക് എൻ്റെ മുത്തശ്ശൻ വാങ്ങിത്തന്ന വളയാണ് കേട്ടോ. അപ്പം അങ്ങനെ അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറേ നമ്മുടെ മാലകളൊക്കെ, നമ്മുടെ ഇന്ത്യൻ അങ്ങനത്തെ മാലകളൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പല രീതിയിൽ പല ബോക്സസിലാക്കി ഞാനിങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഇതൊന്നും ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല, പക്ഷെ എടുത്ത് വെക്കുകയാണ്. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന കുറേ സ്ക്രഞ്ചീസ് ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ എനിക്കിപ്പോൾ ഒരു തരത്തിലുള്ള യൂസും ഇല്ല. ഞാനിതൊന്നും ഉപയോഗിക്കാനും പോകുന്നില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതൊന്നും കളയാൻ എനിക്ക് തോന്നുന്നില്ല. ഇതെങ്ങനത്തെ, ഇതൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇതെല്ലാം. ആ ആ കഴിക്കാം, ഞാൻ ഇതൊന്ന് എടുക്കട്ടെടാ. അപ്പൊ ഇതെല്ലാം നാട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന സ്ക്രഞ്ചീസ് ആണ് കേട്ടോ. ഇതൊന്നും എനിക്കിപ്പം യൂസ് ഇല്ലതാ, കണ്ടില്ലേ, കൊറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനാ വാങ്ങിയത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതുണ്ടോ, എത്ര എണ്ണറിയോ, എത്ര ടൈപ്പാണെന്നറിയോ. മറ്റേ സാറ്റിൻ്റെ ഉണ്ട്, പിന്നല്ലാതെ പ്രിന്റഡ് ഉണ്ട്, പിന്നെ ഇങ്ങനെ പോൾക്ക ഡോട്ട്സിൻ്റെ ഉണ്ട്. അങ്ങനെ പല പല സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് എനിക്കറിയില്ല ഞാനിതൊക്കെ എന്ത് ചെയ്യും എന്നുള്ളത്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ ഇതൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ തൽക്കാലം, എനിക്ക് വലിയ യൂസ് ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാനിത് ഒരു ചെറിയൊരു സിപ്പ് ലോക്കിലാക്കിയിട്ട് ഇത് വന്ന അന്ന് തൊട്ടിട്ട് സിപ്പ് ലോക്കിനകത്തിലിരിക്കുകയാണ്. ഈ സെയിം കവറിനകത്തിൽ, നാട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന കവറാണ്, ഈ സെയിം കവറിൽ തന്നെ ഇരിക്കുകയാണ് ഇത്. അപ്പം ഇതിനകത്തിൽ വീണ്ടും ഇതിനകത്തിൽ തന്നെ ആക്കി വെച്ചിട്ട് അവിടെ ഇരിക്കട്ടെ, ഇനി ആവശ്യം വരുമ്പം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെക്കുകയാണ് കേട്ടോ. ആ ഇത് ഞാൻ എൻ്റെ കല്യാണത്തിന് തലയിലിട്ടിരുന്ന സാധനം മറ്റുമാണ്. കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാണ്, പക്ഷേ ഞാൻ യൂസ് ചെയ്തില്ല. ഇനി കുറേ സാമാനങ്ങളുണ്ട്, എനിക്കിതൊന്നും എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇത് ഞാൻ പാക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുമ്പോഴേ, ഏതായിരുന്നു, കടിഞ്ഞൂൽ കല്യാണോ എന്തോ ഒരു സിനിമയില്ലേ നമ്മുടെ ഉർവശി പറയുന്നത്, ഇതാണ് ഞാൻ എൻ്റെ ആദ്യ മാവിന് കല്ലെറിഞ്ഞ മാങ്ങയ്ക്ക് കല്ലെറിഞ്ഞ കല്ലാണിത് എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ എനിക്കും ഉണ്ട് ഗൈസ് ഒരു സാധനം, ദാ ബ്രഷ്. ഇത് ഞാൻ പല്ല് തേച്ച ബ്രഷ് അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ മോളുടെ ബ്രഷാണ് കേട്ടോ. ഇത് ചേച്ചിയുടെ മോൾക്കിപ്പം, അവളിപ്പം എന്താ 6th grade അവളുടെ കുഞ്ഞില് അവൾ പല്ല് തേച്ച ബ്രഷാണിത്. ഇത് അവൾക്ക് എന്തോ എത്തിഹാഡ് ഫ്ലൈറ്റിലും കണ്ടോ വെച്ചിട്ട് അവര് കൊടുത്ത ബ്രഷാണ്. അപ്പൊ അത് ഞാൻ, ഇറ്റ് സ്റ്റിൽ വിത്ത് മീ, അത് എന്റെ കയ്യിലുണ്ട് ഇപ്പോഴും. ഞാനിതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു പ്രത്യേക തന്നെ സ്വഭാവം എനിക്കുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ 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 സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇതങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുന്നില്ല. ബട്ട് കുറെയൊക്കെ ചെയ്തു കേട്ടോ, ഇനിയും കുറച്ചുകൂടി ഉണ്ട്.
ഇനിയിപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, വേഗം ഇത് തട്ടിക്കൂട്ടി റെഡിയാക്കിയിട്ട് ഞാൻ ഇതൊന്ന് ഇതിൻ്റെ ഒരു ടൂർ ചെയ്ത് കാണിക്കാം കേട്ടോ. സോ നമ്മുടെ ഡ്രസ്സിങ് ടേബിൾ ഇതാ റെഡിയായിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ടൂറ് ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ടൂറ് കാണിച്ചുതരാം, ഓരോ കാര്യങ്ങളിലും എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്, എങ്ങനെ ഓർഗനൈസ് ചെയ്തതെന്നുള്ളത് ജസ്റ്റ് കാണിച്ചുതരാം. ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് കാണിച്ചുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു പോർഷനകത്തിൽ എന്തൊക്കെ വെച്ചിരിക്കുന്നത് കാണിച്ചുതരാം. ഇതിൽ കുറേ നമ്മുടെ പെർഫ്യൂംസ് ആണുള്ളത്. ഞാൻ ഇതിനകത്തിൽ നമ്മുടെ ഇപ്പം ഈ ഒരു സെക്ഷനിൽ ഫുള്ളും വിശാഖിൻ്റെ സാധനങ്ങളും ഈ താഴത്ത് എൻ്റെ സാധനങ്ങളുമാണ്. അപ്പം നമ്മുടെ പെർഫ്യൂംസ് മാത്രമാണ് ഈയൊരു ബോക്സിലുള്ള ഈ ഒരു ഏരിയയിൽ ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് മാറി കഴിയുമ്പം ഇതെല്ലാം ഇതിങ്ങനെ ഓപ്പൺ സ്പേസാണ്. ഇതിങ്ങനെ ഓപ്പൺ സ്പേസാണ്. ഈ ഒരു ഓപ്പൺ സ്പേസിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതായത് മോയിസ്ചറൈസർ ഉണ്ട്, പിന്നെ അതുപോലെ സെറം ഉണ്ട്, പിന്നെ ലിപ് ബാം ഉണ്ട്, പിന്നെ അങ്ങനെ സൺസ്ക്രീൻ ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇപ്പം എൻ്റെയും വിശാഖിൻ്റെയും കൂടെ ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ താഴെയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇതിൽ കൊള്ളാത്തത് കുറച്ച് താഴോട്ട് ഞാൻ വെച്ചതാണ്. ഇതിലും സെയിം സാധനങ്ങൾ തന്നെ, ലിപ് ബാം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ക്രീം, ഇതൊക്കെയാണ് ഈ താഴത്ത് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിങ്ങനെയായിരുന്നു ഈ ഒരു സെക്ഷൻ വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു താഴത്തെ പോർഷനിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ആണ് വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുന്നത് ഈ നമ്മുടെ ഹെയർ ഓയിൽ ഒക്കെയാണ് കേട്ടോ. അതൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ഇങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെയാണ്. ഈ ഒരു സംഭവം ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ വാങ്ങിയതാണ്. ഏകദേശം ഒരു 2-3 വർഷം മുന്നേ വാങ്ങിച്ചതാണ് ഈ ഒരു സ്റ്റാൻഡ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക് ഓർഗനൈസർ ഞാൻ ഇതിന് മുന്നേ വാങ്ങിയതാണ്. പക്ഷെ ആ സമയത്ത് എൻ്റെ അതിൽ ആകെ ഒരു ലിപ്ബാം ഒരു ലിപ്സ്റ്റിക്കും ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു കാജലും. അപ്പം ഇതിനകത്തിൽ വെക്കാൻ ഐറ്റംസ് ഒന്നും ഇല്ല. ഇപ്പോഴും പല പോർഷൻസ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണം കേട്ടോ. അപ്പം ഇത് എല്ലാം ഇപ്പം എനിക്ക് യൂസ്ഫുള്ളായി. ഞാനത് കളയാനേ എന്തായാലും കാര്യമായി, നമ്മുടെ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്തൊന്നും കളഞ്ഞില്ല അതല്ല. അപ്പം ഇതിൽ ലിപ്സ്റ്റിക്ക് മാത്രമല്ല ഞാൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പോർഷനിൽ ലിപ്സ്റ്റിക്കും പിന്നെ ഇവിടെ ലിപ് ലൈനേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ വന്നിട്ട് ഈ ഒരു പാർട്ട് വന്നിട്ട് ഞാൻ കാജലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഐ ലൈനറും പിന്നെ ഐ പെൻസിലും ഐബ്രോസ് ഫിൽ ചെയ്യുന്നത് അതൊക്കെയാണ് ഞാൻ ഈ ഒരു പോർഷനിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ പെർഫ്യൂം റീഫില്ലിംഗ് ഉണ്ട് കേട്ടോ. അത് ഒരു നമ്മുടെ ഒരു പെർഫ്യൂമിൻ്റെ റീഫില്ലിംഗ് അതിനുള്ള ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനകത്ത് ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. അങ്ങനെയാണ് നമ്മുടെ ലിപ്സ്റ്റിക്കും നമ്മുടെ കാജലും ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ഇവിടേക്കാണ് വെച്ചിരിക്കുന്നത്, കാരണം ഇതിനകത്തൊന്നും വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി അലമ്പായി പോകും. അതുകൊണ്ട് ഇവിടെ തന്നെ ഒതുക്കി ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഇത്രയാണ്. പിന്നെ ഇവിടെ ഞാൻ ഈ ഒരു മഗ്ഗിനകത്തിലാണ് ഞാൻ നമ്മുടെ ചീപ്പൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. എത്ര നാൾ ഇങ്ങനെയൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത്, ഞാൻ അത് ക്യാമറ ഇങ്ങോട്ട് എടുത്തിട്ട് കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഈ ഒരു സാധനത്തിൽ വന്നിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഇവിടെ നെയിൽ പോളിഷ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൽ ഞാൻ കുറച്ച് നമ്മുടെ ഹെയർ ബാൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ഈ ഒരു പെട്ടിക്കകത്തിൽ, ഈ ഒരു ജസ്റ്റ് ഒരു പെട്ടിയാണ്, ഇതിനകത്ത് ഞാൻ ഹെയർ ബാൻഡ്സ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു സാധനം തോരം പോലെ ഉണ്ട്. പിന്നെ കുറേ ക്ലിപ്സ് ഒക്കെയാണ്, അതൊക്കെ ഞാൻ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത നമ്മുടെ ഇയർ റിംഗ് സംഭവം ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ടെമോന്ന് വാങ്ങിച്ചതാണിത്. ഇത് ഞാൻ ഇവിടെ സ്റ്റഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചിങ്ങനെ ഹാങ്ങിങ് ഉള്ള കമ്മൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തിൽ ജസ്റ്റ് ചെറിയ ബ്രേസ്ലെറ്റും പിന്നെ റിങ്ങും ഒക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് പോർഷനിൽ വന്നിട്ട് നമ്മുടെ സേഫ്റ്റി പിന്നും പിന്നെ സ്ലൈഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറേ കളറൊക്കെ പോയി കേട്ടോ. ഇതൊക്കെ എനിക്ക് വലിയ അത്യാവശ്യമൊന്നുള്ളതല്ല, അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വെച്ചു. ആൻഡ് ഇത് ഇങ്ങനെയാണ് ഈ ഒരു തട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിനകത്തിൽ ഞാനിങ്ങനെ നമ്മൾ ഈ നമ്മുടെ ലോഷൻസ് ഒക്കെ ഉണ്ട്, നമ്മുടെ ഹാൻഡ് ക്രീമും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ, അത് അങ്ങനത്തെ ബാഗുകൾ ഞാൻ വെച്ചിരിക്കുകയാണ്. അതായത് കണ്ടോ, ഇങ്ങനെ റീഫിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ബാഗ്. പിന്നെ അതുപോലെ ഇതിനകത്തി വേറെ ബാഗുകളും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ വിശാഖിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഇത് എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ ചേച്ചി എനിക്ക് വാങ്ങി തന്ന ഒരു പേഴ്സാണ് കേട്ടോ. ഇത് പേഴ്സല്ല, ഒരു മേക്കപ്പ് പൗച്ചാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ സാധനം
ഒത്തിരി പണ്ട് തൊട്ടേ ഉള്ള സാധനമാണിത്. പിന്നെ ഇതും ഇങ്ങനെ ഈ ബാഗും അങ്ങനെ ഓരോ ബാഗും ഞാൻ ഇതിനകത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ട്രാവൽ ചെയ്യുമ്പം ഇവിടുന്ന് ഓർഗനൈസ് ചെയ്തിട്ട് എടുത്തിട്ട് പോകാമല്ലോ. അപ്പം അതാണ് ഈ ഒരു കള്ളിയിൽ വന്നിട്ട് സെക്കൻഡ് ഡ്രോയിൽ വന്നിട്ട് ആൻഡ് ലാസ്റ്റ് ഡ്രോയിലാണ് നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ. എനിക്കിത് ഒട്ടും അധികം അത്യാവശ്യമില്ലാത്ത സാധനങ്ങളാണ്, അതുകൊണ്ടാണ് ലാസ്റ്റ് ഡ്രോയിൽ ഇന്ത്യൻ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് മാലയൊക്കെ ഓർഗനൈസ് ചെയ്തു. അപ്പം ഇവിടെ വന്നിട്ട് നമ്മുടെ വള അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതിൽ വന്നിട്ട് പൊട്ടുകളൊക്കെയാണ് കേട്ടോ. തുറക്കാൻ വയ്യ, തുറക്കണ്ടല്ലോ അല്ലേ. ഇത് ഇതിനകത്ത് വന്നിട്ട് പൊട്ടുകളാണ്. ഇതിൽ കമ്മൽ, പിന്നെ അതുപോലെ തന്നെ ഇതിലെന്താണ്, ആ ഇതിൽ ഒരു മാലയാണ്. അപ്പോൾ ഇതെല്ലാം ഓരോ ഇതെല്ലാം ഇന്ത്യൻ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഇവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളാണ്, ഏറ്റവും താഴെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഡ്രോയറാണ്, നമ്മുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തുറക്കുന്ന ഡ്രോയറാണ്. ഇതിൽ കുറേ നമ്മൾ പെർഫ്യൂമൊക്കെ അവിടെ കൊള്ളാത്ത പെർഫ്യൂംസൊക്കെ ഞാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ഞാൻ ട്രാവൽ ചെയ്തപ്പം കൊണ്ടുപോയ ലാസ്റ്റ് ട്രാവൽ കഴിഞ്ഞിട്ട് വന്ന ബാക്കി വന്ന സാധനമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിനകത്തോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ഒരു പോർഷൻ വന്നിട്ട് നമ്മുടെ വാച്ച്, നമ്മുടെ ആക്സസറീസ് ഒക്കെ വെച്ചിരിക്കുകയാണ്. സൺഗ്ലാസ് ഇനിയും രണ്ട് മൂന്നെണ്ണം നമ്മുടെ കാറിനകത്തും മറ്റും ഇരിപ്പുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ജസ്റ്റ് ഒരു പെട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെനിക്ക് വിശാഖ് ഗിഫ്റ്റ് ചെയ്തതാണ്, അതിൻ്റെ ഒരു പെട്ടിയാണിത്. ആൻഡ് ഇവിടെ ഇത് വാച്ചസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൺഗ്ലാസുകളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ്സ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ കുറേ ബ്രേസ്ലെറ്റ്സ്. ഇത് ഞാൻ ക്രൊയേഷ്യ പോകുമ്പം വാങ്ങിയ സാധനങ്ങളാണ്. ഇങ്ങനത്തെ കുറേ ബ്രേസ്ലെറ്റ്സ് ഉണ്ടല്ലോ, ബ്രേസ്ലെറ്റ്സ് മാത്രമല്ല ആംഗ്ലെറ്റ്സും ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ അതുപോലെ നമ്മുടെ ചോക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ചോക്കർ മാലകളും അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനിങ്ങനെ ഇവിടെ വെച്ചേക്കുകയാണ്. ഇതൊന്നും വലിയ ആവശ്യം വരുന്ന സാധനങ്ങളല്ല. അപ്പോൾ ഇതിവിടെ ഇതിൻ്റെ കൂടെ ആക്സസറീസ് ആണല്ലോ, അപ്പം ആക്സസറീസിൻ്റെ കൂടെ തന്നെ വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത നമ്മുടെ ലാസ്റ്റ് ബോക്സ് വന്നിട്ട് നമ്മുടെ ഇതിങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത സാധനം കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിണയിക്കണം, കാരണം നമ്മുടെ സ്റ്റൂളിനകത്താണ് അടുത്ത സാധനം. ഇതിനകത്തിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തിലാണ് ഞാൻ ഹെയർ ഡ്രയറും പിന്നെ കുറച്ച് ടിഷ്യൂ ഒക്കെ ഉണ്ടല്ലോ. നമുക്കിങ്ങനെ ഇവിടെ ഇതിപ്പം വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളല്ല ഞാൻ, എനിക്ക് മറ്റേ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് യൂസ് ചെയ്യാനോ അറിയത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ, അതായത് സിറം, പിന്നെ അതുപോലെ മോയിസ്ചറൈസർ, ലിപ് ബാം, ഹാൻഡ് ക്രീം, പിന്നെ പെർഫ്യൂം, ഇതൊക്കെയാണ് എനിക്കുള്ളത്. പിന്നെ കണ്ണും മൂക്കും ഒക്കെ എഴുതുന്ന സാധനങ്ങളൊക്കെ എനിക്കുള്ളൂ. അപ്പം എനിക്കിത് അങ്ങനെ വലിയ യൂസില്ല, പണ്ട് ഞാൻ എപ്പോഴോ വാങ്ങിയതാണ്. അപ്പം ഇതെനിക്ക് വലിയ അങ്ങോട്ട് മേക്കപ്പ് റിമൂവറാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേക്കപ്പ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോട്ടൺ പാഡ്സാണ് ഇത്. ഇത് ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യുന്നൊന്നുമില്ല. അപ്പം ഇത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തട്ടുവും മറിയുമൊക്കെ ചെയ്തിരിക്കാം തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അത് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ രണ്ട് സാധനങ്ങളാണ് നമ്മുടെ സ്റ്റൂളിനകത്തിലുള്ളത്. ഇതെല്ലാം വൈറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ മേ ബി ഇതിനൊരു കവർ ഇടും കേട്ടോ. ഒരു ചെറിയൊരു ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും വിരിച്ചിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വേഗം ഇതിൻ്റെ ഈ ഒരു ഷീറ്റ് വൃത്തിയേടാവും. അപ്പം അത് എന്തെങ്കിലും ചെയ്യണം. ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ടുള്ളത്, നമ്മുടെ എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയായിരുന്നു എൻ്റെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഈ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇതൊരു ക്വിക്കായിട്ടുള്ളൊരു വീഡിയോ അല്ല, കുറച്ച് ലെങ്തി ആയിപ്പോയി. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കുന്നത് വേഫെയർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ്. ഹോം പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ വേഫെയർ വെബ്സൈറ്റാണ് എനിക്ക് കുറച്ചുകൂടി കമ്പയർഡ് ടു ബാക്കിയുള്ള വെബ്സൈറ്റിനെ കമ്പയർ ചെയ്യുമ്പം വേഫെയർ ആണ് എനിക്ക് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. എനിക്കിവിടെ ഹാൻഡ് ബാഗും കൂടെ വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഹാൻഡ് ബാഗിനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഹാൻഡ് ബാഗ് ഞാൻ വേറെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ താഴെ ഇവിടെ കുറച്ച് ഇതുണ്ട്, അവിടെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വല്ലതും വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ ഹാൻഡ് ബാഗ്സൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നു, അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ചിൽഡ്രൻ ബൈ ബൈ.